أيها الطلاب مرحبا بكم إلى فصل جديد كيف أنتم يا حبائي طيب بخير ما شاء الله في الفصل الماضي اختتمنا الوحدة الأولى اليوم نحن ندخل إلى الوحدة الثانية واسم وحدتنا الحصان هناك محادثتان കഴിഞ്ഞ ക്ലാസ്സോട് കൂടി ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു ആ യൂണിറ്റിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറിന് ശേഷം അടുത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വൈസ് മുഹിതത്തിന് അല്ലെഹ്സാൻ എഹ്സാൻ എന്നാണ് നമ്മുടെ പുതിയ യൂണിറ്റിൻ്റെ പേര് മാഹിയൽ മാഹുൽ എഹ്സാൻ 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 എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ നിങ്ങൾ കാണേണ്ടത് ഈ വീഡിയോയുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വിവരണം താഴെ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കുമല്ലോ ഓക്കെ മാഷാ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ കുട്ടി ഒരു മനുഷ്യൻ അയാള് അയാള് ചെയ്യുന്ന നന്മകൾ അയാളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കുന്ന നന്മകൾ എന്താണ് അയാൾ ചെയ്യുന്ന നന്മകൾ അയാൾക്ക് തന്നെ പിന്നീട് വലിയ നന്മകളായി മാറുകയാണ് അയാൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് അയാൾ ആ വെള്ളം അയാളുടെ മേത്തേക്ക് വീണപ്പോൾ അദ്ദേഹം അത് ദേഷ്യപ്പെടുകയല്ല അല്ലെങ്കിൽ അതിനെതിരെ വഴക്ക് പറയുകയല്ല ചെയ്തത് മറിച്ച് ആ വെള്ളം ഒരു ചെടിയിലേക്ക് നീക്കി നീക്കിവെക്കുന്നു രണ്ടാമത് ഒരു എന്താണ് എന്താണ് വഴിയോര വിൽപ്പനക്കാരിയായ സ്ത്രീയെ അവർ സഹായിക്കുന്നു അയാളെ സഹായിക്കുന്നു അതുപോലെ പിന്നെ ഒരു എന്താണ് അതുപോലെ ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ ഒരു എന്താണ് ഭിക്ഷയാചിക്കുന്ന കുട്ടിക്കും അമ്മയ്ക്കും കുറച്ച് തുക നൽകുന്നു അല്ലേ അതിനുശേഷം പിന്നെ അതുപോലെ ഒരു വൃദ്ധയായ സ്ത്രീക്ക് പഴം നൽകുന്നു അല്ലേ അത്ര അത്ര നന്മകൾ എന്താണ് അയാൾക്ക് പിന്നീട് എന്തായി മാറുന്നു എന്നാണ് ആ ചെടി അങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ ആ ചെടി വ വളർന്ന് വലിയ ഒരു മരമായി മാറി അല്ലെ വലിയ മരമായി മാറി അപ്പോൾ അത് നന്മയുടെ ഒരു പ്രഭാവമാണ് നന്മയുടെ ഫലമാണ് ആ കാണുന്നത് അയാൾ ചെയ്ത ആ നന്മയുടെ ഫലമാണ് കാണുന്നത് അല്ലേ അപ്പോൾ അതുപോലെ വേറെ ആ കുട്ടി ആ ഭക്ഷയാചിക്കുന്ന ആ കുട്ടിക്ക് പൈസ കൊടുത്തു കൊടുത്ത് പിറ്റേ ദിവസം അത് നോക്കുമ്പോൾ ആ കുട്ടി അവിടെ കാണുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ആ കുട്ടി ഭിക്ഷെ നിർത്തി വിദ്യ എന്താണ് സ്കൂളിലേക്ക് പോകുന്നു അല്ലേ കണ്ടില്ല വീഡിയോ അതെ അതുപോലെ വേറെ എന്താണ് മറ്റേ ആ സഹായിക്കുന്ന സ്ത്രീയോടുള്ള ഇഷ്ടം എന്താണ് എന്താണ് ആ കുട്ടി എന്താണ് എന്താണ് ഈ വഴി ഭിക്ഷ എന്താണ് നമ്മൾ വഴിയോര കച്ചവടം നടത്തുന്ന ആ അയാൾക്ക് ആ സ്ത്രീയെ സഹായിക്കുന്നതോടുകൂടി എല്ലാ ദിവസവും അയാളെ പ്രതീക്ഷിച്ച് നിൽക്കുവാണ് ആര് ആര് ആ വഴിയുടെ കച്ചവടക്കാര് അതുപോലെ അതുപോലെ എന്താണ് ആ പട്ടി അയാളുടെ കൂടെ കൂടുന്നു അല്ലേ എന്നാ അയാൾ ചെയ്ത നന്മ ചിക്കൻ്റെ പീസ് അയാൾ പട്ടിക്ക് കൊടുത്തപ്പോൾ പട്ടി പിന്നെ അയാളുടെ കൂടെ കൂടുന്നുണ്ട് അല്ലെ അതുപോലെ എന്താണ് ആ വൃദ്ധയായ സ്ത്രീ അവയെ കെട്ടിപ്പിടിച്ച് എന്താണ് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ചാരിറ്റി അല്ലെ ചാരിറ്റിയാണ് എന്താണ് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല ആളാക്കി മാറ്റുന്നത് അല്ലെ അപ്പോൾ മനസ്സ് മനസ്സിൽ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ അവർക്ക് ഉപകാരം ചെയ്യുവാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആദ്യമേ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റും ആ നിലക്ക് ചിന്തകളും എന്നാണ് പാഠങ്ങളുമാണ് നമുക്ക് നൽകുന്നത് വല്ലാഹി മാ ഖദിസ് എന്നാണ് ഇതൊരു പാഠത്തിൻ്റെ പേരാണ് ഹൈദുലിൻ ഉമ്മ ഇത് വേറെ നമുക്ക് പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് വരാം ഓക്കെ അല്ലേ അഹുനാ കസൂറ വഹാദ എന്നാണ് റംസുൽ എഹ്സാൻ അല്ലേ നമ്മുടെ നന്മ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് അത് കാണുന്നത് അല്ലേ റംസുൽ കിതാബ അതാ ഇതെന്താ എഴുതിയിരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ അൻഫും ജനങ്ങളിൽ ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ആളാണ് എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ആളുകളായിരിക്കും ഏറ്റവും നന്മയുള്ളവൻ അല്ലേ നമ്മളും അതുപോലെ ഖൈറുനാസായി മാറണം നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ഹരിഹി മസ്രഹിയ ഹരിഹി മസ്റഹിയ ഈ പാഠം ഒരു മസ്റഹിയാണ് ഒരു എന്താണ് നാടകമാണ് നാടകം നാടകത്തിൻ്റെ പ്രത്യേകത എന്താ മാ ഹസിയതുൽ മസ്റഹിയ ആ ഫിൽമസ് റഹിയ സിതാറിൻ സിതാർ അല്ലെ ഉണ്ടാകും ഓരോ രംഗങ്ങളായിട്ടായിരിക്കും അല്ലേ പിന്നെയോ അതുപോലെ ഫിൽമസ് റഹിയ ഷഖ്സിയാത്തുൻ കഥാപാത്രങ്ങൾ ഉണ്ടാകും അല്ലേ അതുപോലെ മുഹാവറാത്തുൻ എന്താണ് മുഹാവറ മഹിയൽ മുഹാവറ സംഭാഷണങ്ങൾ ഉണ്ടാകും അപ്പൊ ഷഖ്സി എന്താണ് സിത്താറുകൾ ഉണ്ടാകും മഷാഹിദ് ഉണ്ടാകും മഷാഹിദ് രംഗങ്ങൾ അതുപോലെ ഷഖ്സിയാത്ത് ഉണ്ടാകും അതുപോലെ മുഹാവറ സംഭാഷണങ്ങൾ ഉണ്ടാകും അല്ലേ അതുപോലെ പ്രത്യേക രീതിയിലുള്ള എന്താണ് തംസീലിയ അഭിനയമായിരിക്കും തംസീലിയ അഭിനയമായിരിക്കും തംസീലായിരിക്കും അല്ലേ മുമസ്സിൽ മുമസ്സിൽ മൻഹു അൽ അഭിനേതാവ് അഭിനേതാവും മുമസ്സില അഭിനേത്രി അപ്പോൾ അത്തരം രംഗങ്ങൾ എന്താണ് രംഗങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് മസ്റഹിയയിൽ ഉണ്ടാവുക ഇവിടെ ഇതൊരു എന്താണ് മസ്റഹിയ താരിഖീയാണ് ഒരു ചരിത്ര നാടകമാണ് ഷഖ്സിയ അതിൻ്റെ എന്താണ് കഥാപാത്രങ്ങളിൽപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം ബിൻ അദ്ദേഹം ഇബ്രാഹിം ബിൻ അദ്ദേഹം നമ്മുടെ പാഠത്തിൻ്റെ പേര് വല്ലാഹി മാ കദിബ്സ് ഞാൻ നോണ പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ബിഫോർ വി റീഡ് നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് കാന ഇബ്രാഹിമിൻ അദ്ദേഹം ഇബ്രാഹിമുബിൻ അദ്ഹം ആയിരുന്നു ഇബ്രാഹിമിൻ അദ്ഹം വാസ് ജാഹിദൻ അദ്ദേഹം ഒരു എന്താണ് ജാഹിദായ ആളായിരുന്നു വിരക്തിയുള്ള വിരക്തിയുള്ള എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾ എന്നാണ് വ തഖിയ നല്ല എന്താണ് മുത്തഖിയായ സ്വാലിഹായ മനുഷ്യനായിരുന്നു മുത്തഖി എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ള എന്താണ് വിര ജീവിത വിരക്തനായി ജീവി ജീവിതത്തോട് വലിയ എന്താണ് ആസക്തി ഇല്ലാതെ ജീവിക്കുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം ബിൻ അദ്ഹം വക്കാനൽ അദ്ദേഹം ജോലിയെടുക്കും ജോലിയെടുക്കുമായിരുന്നു അല്ലെങ്കിൽ ജോലി ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നു ഹാരിസൻ ഹാരിസ് വാച്ച്മാൻ കേട്ടോ ഫി ബുസ്താൻ ഫി ബുസ്താൻ ബത്തർത്തൂസ് ബത്തർത്തൂസ് ബുസ്താനിൽ ബത്തർത്തൂസ് തോട്ടത്തിൽ ഹദീഖ ഗാർഡൻ ബത്തർത്തൂസ് ഗാർഡനിൽ വാച്ച്മാൻ ആയിരുന്നു മൻ ഇബ്രാഹിം ബിൻ അദ്ദേഹം മാ അറഫത്സ് മാ അറഫത്സ് അറിഞ്ഞില്ല മാ മലിമത്സ് അറിഞ്ഞില്ല മാലിക്കത്തുൽ ബുസ്താൻ മാലിക്കത്തുൽ ബുസ്താൻ മാലിക്ക എന്നാണ് ഓണർ അൽ ബുസ്താൻ മാലിക് ഓണർ മാലിക്കത്ത് ഫീമെയിൽ ഓണർ അതായത് പെണ്ണാണ് ഇതിൻ്റെ ഉടമസ്ഥ അൽ ബുസ്താൻ ഓണർ ഓഫ് ദി ഗാർഡൻ ഓണർ അറിഞ്ഞില്ല റിഞ്ഞില്ല സേവകൻ സെർവൻറ്റ് അവളുടെ ഈ മാലിക്കത്തിന്റെ സെർവൻസും അറിഞ്ഞില്ല അൻ ബിൻ അദ്ദേഹം ഇബ്രാഹിമിന് അദ്ദേഹമിനെ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിട്ടില്ല അതായത് ഇബ്രാഹിമിൻ അദ്ദേഹമിനെ കുറിച്ച് അവർക്ക് അറിയ അറിയുമായിരുന്നില്ല ഓക്കെ വഹാദിഹി വഹാദിഹി ഈ പാഠഭാഗം നുബുതത്വൻ ഒരു എന്താണ് ശകലമാണ് മിൻ മുഹാമലത്തി അദ്ദേഹത്തിൻ്റെ ട്രീറ്റ് മുഹാമലത്ത് അദ്ദേഹത്തിൻ്റെ എന്താണ് ഇടപെടൽ അത്തൊബ എന്നാണ് ഗുഡ് ഗുഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല ഇടപെടൽ അൽ ബാസീൻ ബാഇസുൻ ജമഹുബൻ ഫക്കീർ എന്നർത്ഥം എന്നാണ് ഫക്കീറുകളോട് അല്ലെങ്കിൽ നമ്മുടെ ഫുക്റാക്കിൽ ദരിദ്രരായ ആളുകളോട് അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഒരു ചെറിയ ശകലമാണ് ഒരു ചെറിയ പാഠഭാഗമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം ഹാരിസ് ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല ശീല ഇതിനെക്കുറിച്ച് ആർക്കും അറിയുമായിരുന്നില്ല എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഹതമുകളെ കുറിച്ച് എന്താണ് ഇബ്രാഹിമിന് അദ്ദേഹമിൻ്റെ എന്താണ് ഓണറിന് അറിയുമായിരുന്നില്ല ഓക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം അദ്ദേഹത്തിന് ഇത്തരത്തിൽ ജീവിത വിരക്തിയും ഇതൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം എന്നാണ് ഈ അവരുടെ ഓണറിനറിയുമായിരുന്നില്ല അപ്പോൾ ബാക്കി എന്താണ് സംഭവിച്ചിരിക്കുക എന്നാണ് നമ്മളിഞ്ഞ് പഠിക്കേണ്ടത് ഓക്കെ ഷഹ്സിയാത്തുൽ മസ്റഹിയ ഈ എന്താണ് ഞാൻ പറഞ്ഞു നേരത്തെ മസ്റഹിയക്ക് ഷഹ്സിയാത്തുകൾ ഉണ്ടാകും എന്താണ് കഥാപാത്രങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇബ്രാഹിം ഇബ്രാഹിം എന്നുള്ളത് ഷാബുൻ ഒരു എന്താണ് യുവാവ് യൂത്ത് യങ് ആണ് ഫിസലാസീൻ എന്നാണ് തേ തേർട്ടീൻ തേർട്ടി തേർട്ടി എന്നാണ് മുപ്പത് ഒരു യുവാവാണ് ഹുവ ഐ ഇബ്രാഹീമിൻ അദ്ഹം അദ്ദേഹം അദ്ദേഹമാണ് ഈ ഇബ്രാഹിബിൻ അദ്ഹം അൽ മാലിക്ക മാലിക്ക ആരാണ് ഓണർ സാഹിബത്തുൽ ബുസ്താൻ അപ്പോൾ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ പേരാണ് ഇള്ളത് അവരാരാണെന്നാണ് ഇവിടെ പറയുന്നത് സാഹിബത്തുൽ ബുസ്താൻ എന്താണ് ഓണർ ഓഫ് ദി ഗാർഡൻ മാഹ്തൂഖ് മാഹ്തൂക്ക് എന്നുള്ളത് ഖാദിമുൽ മാലിക്ക ഈ മാലിക്ക എന്താണ് ഓണറിൻ്റെ എന്താണ് ഖാദിമാണ് സേവ സർവൻ്റാണ് വ മുറാഖിബുൽ ബുസ്താൻ മുറാഖിബ് നിരീക്ഷകൻ അൽ ബുസ്താൻ എന്നാണ് ഗാർഡൻ നിരീക്ഷിക്കുന്ന ആളാണ് വഹുവ ഫി ലുഹബാബ് വഹുവ അദ്ദേഹം ഫി ലുഹ ലുഹ എന്ന് പറഞ്ഞ പ്രഭാതത്തിന് ശേഷമുള്ള ലുഹ ലുഹാബ് എന്ന് പറഞ്ഞാൽ അതായത് യു യങ്ങിൻ്റെ തുടക്കമാണ് എന്നർത്ഥം പ്രഭാതത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന് ശേഷമുള്ള സമയം തുടക്കമല്ലേ ലുഹ ലുഹബാബ് അതായത് യങ് അതായത് യുവത്വത്തിൻ്റെ തുടക്കത്തിലുള്ള അതായത് വളരെ യുവാവായ ഒരു മനുഷ്യനാണ് ആര് ഈ മാത്തുക്ക് ഷഫീഖുൽ ബൽഹൈ എന്നയാൾ സദീഖു ഇബ്രാഹിം ഇബ്രാഹിം ബിൻ അദ്ദേഹമിൻ്റെ കൂട്ടുകാരനാണ് ഓക്കെ പിന്നെയുള്ള കഥാപാത്രം അൽ മർഅ ഒരു മർഅയെ കുറിച്ച് മർ അ ഒരു നമ്മുടെ ഈ ക ഒരു കഥാപാത്രമായി വരുന്നുണ്ട് അവരാരാണ് അർ മലത്തുൻ വിഡോ വിഡോ എന്താ വിഡോ നമ്മുടെ വിധവയാണ് ഓ വാലിദതുൽ ഔലാസ് ഒൽ ഐത്ത അൽ ഐത്ത ഒ വാലിദ ഹിയ ഹിയ ഉമ്മുൻ അവൾ ഒരു ഉമ്മയാണ് വാലിദ ഉമ്മയാണ് അല്ല ആരുടെ അൽ ഔലാസ് മക്കൾ അല്ല യത്തീയുമായ മക്കളുടെ ഉമ്മയാണ് അപ്പം അവർ വിധവയാണ് ആ യത്തീയുമായ മക്കളുടെ ഉമ്മയുമാണ് അ പിന്നെ രണ്ട് ഷാബത്തുകളെ കുറിച്ച് ഷാബത്തുകളും ഈ കഥാപാത്രങ്ങളായിട്ട് ഈ മസ്രഹ്യയിൽ ഉണ്ട് അവരാരാണ് സദീഖത്ത സദീഖത്തുൻ കൂട്ടുകാർ സദീഖത്താനി രണ്ട് കൂട്ടുകാർ സദീഖത്ത രണ്ട് കൂട്ടുകാർ അൽ മലിക്ക ഈ മലിക്കിന്റെ ഈ ഓണർ ഗാഡറിന്റെ ഓണറിന്റെ രണ്ട് കൂട്ടുകാരികളുമാണ് ഈ കഥാപാത്രങ്ങളായിട്ട് ഈ മസ്രഹയിൽ ഉള്ളത് നമുക്കിതിൻ്റെ ഒന്നാമത്തെ രംഗം നോക്കാം അൽമദുൽ രംഗം ഒന്ന് സീൻ ഒന്ന് സിതാർ എന്താണ് കർട്ടൻ ഉയരുന്നു ഉയരുന്നു കർട്ടൻ ഉയരുന്നു അലൽ മസ്രഹ് സ്റ്റേജ് അലൽ മസ്റഹ് സ്റ്റേജിലുണ്ട് റജുലിൻ കഴിക്കുന്നു അത്തൊ ആം ഭക്ഷണം കഴിക്കുന്നു ആ മാമഹു ഹുബുസുൻ ആ മാമഹു അവൻ്റെ മുമ്പിലുണ്ട് ഹൊബുസുൻ റൊട്ടി എന്താണ് ബ്രെഡ് ഉണ്ട് തദ്ഹുൽ ഇമ്രഅൻ അപ്പോൾ ഒരു സ്ത്രീ പ്രവേശിക്കുന്നു അൽമസ്രഹ സ്റ്റേജിലേക്ക് വരുന്നു സത്തറത്ത് ജിസ്മഹ സത്രത്ത് അവൾ മറച്ചിട്ടുണ്ട് ജിസ്മഹ അവളുടെ ശരീരം ബിൽ അബാ കൊണ്ട് മറച്ചിട്ടുണ്ട് അപ്പോൾ സംഭാഷണം തുടങ്ങുവാണ് നമ്മുടെ നമ്മുടെ മസിയ തുടങ്ങുവാണ് അപ്പൊ പറയുകയാണ് അഹ് എം നീ അം നീ എന്നെ ഊട്ടാൻ എനിക്ക് ഭക്ഷണം നൽകൂ മീമെ അല്ലാ അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹു നിന്നെ ഭക്ഷിപ്പിച്ചതിൽ നിന്ന് നീ എന്നെയും ഭക്ഷിപ്പിക്കൂ അതായത് എനിക്ക് എന്തെങ്കിലും തരൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇബ്രാഹിം പറഞ്ഞു കം 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 ഫോർവേഡ് എന്നർത്ഥം സയ്യിദ ബഹുമാനത്തോടെ വിളിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയായിരുന്നല്ലോ അദ്ദേഹം സാഹിദായ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം ഉള്ളത് മറ്റുള്ളവർക്ക് നൽകുന്ന ആളാണ് ഹാ ദാസ് കുക്കി ഇതാണ് റിസ് കുക്കി നിങ്ങൾക്കുള്ള ഭക്ഷണം അന്തി നിങ്ങൾക്കുള്ള ഭക്ഷണം ഇതാണ് അപ്പോൾ ചോദിച്ചു എന്നാണ് ഫ്രൂട്ട് നമുക്ക് എനിക്ക് കുറച്ച് പഴം താ എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു മിൻഹ നോട്ട് വിത്ത് മീ എൻ്റെ അടുക്കലില്ല മിൻഹ യാ സീദദ് ഭവതി മായന്തി അതൊന്നും എൻ്റെ കയ്യിലില്ല മാ ഐന്തി ഷെയ് ഉൻമിൻഹ ഈ പഴത്തിൽ പഴത്തിൽ പെട്ട ഒന്നും എൻ്റെ കയ്യിലില്ല അതായത് പഴമൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ എന്താണ് ഉടനെ ആ സ്ത്രീ ചോദിക്കുകയാണ് വാദൽ ബുസ്താൻ അപ്പോൾ വാട്ട് അബൌട്ട് ദിസ് ഗാർഡൻ അപ്പോൾ ഈ ഗാർഡനോ ഈ തോട്ടമോ ഈ പഴങ്ങളുടെ തോട്ടമില്ല ഇവിടെ ഇരിക്കുന്നത് പിന്നെന്താ പഴമില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഹാദാലി സാഹിബി ഹാദാലി ഹാദാ ലൈ സലിഹ് ഇതെനിക്കുള്ളതല്ല ഹാദാലി സാഹിബി അതതിൻ്റെ ഉടമസ്ഥനുള്ളതാണ് അതായത് ഈ പഴങ്ങളെല്ലാം എൻ്റെ ഉടമസ്ഥനുള്ളതാണ് ഇന്നമ അനഹാരിസ് അനഹാരിസ് ഐ ആം ജസ്റ്റ് എ വാച്ച്മാൻ ഇന്നമ അനഹാരിസ് ഞാനൊരു ഞാനൊരു എന്താണ് തോട്ടക്കാരൻ മാത്രമാണ് ഞാനൊരു വാച്ച്മാൻ മാത്രമാണ് അപ്പോൾ ഉടനെ സ്ത്രീ ചോദിക്കുകയാണ് അതക്ഷ അതക്ഷ ഡു യു ഫിയർ നിങ്ങൾ ഭയ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഐ യു ഹാസിബക്കുഖ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സയ്യിദ് സയ്യിദ് ഉടമസ്ഥൻ സാഹിബ് സയ്യിദുഖ് താങ്കളുടെ ഉടമസ്ഥൻ യു ഹാസിബുഖ് താങ്കൾ ചോദ്യം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇതാ കറ്റായത്ത താങ്കൾ മുറിച്ചാൽ ലീ എനിക്ക് തുഫാഹ തുഫാഹ എന്താണ് ആപ്പിൾ മുറിച്ചാൽ ആ ഒങ്കൂത് എനബിൻ ഒരു പഴക്കുല ഒങ്കൂത് അതിൻ്റെ കുല ഇനബ് പഴക്കുല അതായത് മുന്തിരിയുടെ ഒരു അല്ലി എനിക്ക് പറിച്ചു തന്നാൽ അല്ലെങ്കിൽ ഒരു എന്താണ് ആപ്പിൾ മുറിച്ച ആ കാര്യത്തിൽ നിങ്ങളെ നിങ്ങളുടെ മുതലാളി ചോദ്യം ചെയ്യുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ആ മനുഷ്യൻ ആ സ്ത്രീ ചോദിച്ചു ഓക്കെ അപ്പോൾ എന്താണ് മറുപടി പറഞ്ഞെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ പാഠഭാഗങ്ങൾ ഒന്നും കൂടി നന്നായി കേട്ട് വയ്ക്കുക ഇൻഷാല്ല അടുത്ത പാഠഭാഗവുമായിട്ട് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ